ലഡാക്കിൽ വീരമൃത്യു വരിച്ച 20 സൈനികർക്കും രാജ്യം വീരോചിതമായിട്ടുള്ള യാത്രയപ്പാണ് നൽകിയത്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയിട്ടാണ് എല്ലാവരുടെയും മൃതദേഹം അവരുടെ ജന്മനാടുകളിലേക്ക് എത്തിച്ചത്. കേണൽ സന്തോഷ് ബാബുവിന്റെ മൃതദേഹം ഇന്നലെ രാത്രി 7:00 കൂടിയിട്ടാണ് തെലങ്കാനയിലെ സ്വദേശമായിട്ടുള്ള സൂര്യാപേട്ടിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ കേണൽ സന്തോഷ് ബാബുവിന്റെ ഭാര്യ സന്തോഷിയും രണ്ടു മക്കളും സൈനികരുടെ നേതൃത്വത്തിൽ സൂര്യാപേട്ടിലേക്ക് എത്തിയിരുന്നു. ഇന്ന് രാവിലെ കൃത്യം 9 മണിക്ക് തന്നെ എല്ലാവരുടെയും സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. കേണൽ സന്തോഷ് ബാബുവിന്റെ മൃതദേഹത്തിൽ സംസ്കരിക്കുന്ന ചടങ്ങുകൾ നടന്നത് അദ്ദേഹത്തിന്റെ ജന്മനാടായിട്ടുള്ള സൂര്യാപേട്ടിലെ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ തന്നെയാണ്. ഈയിടെയായിട്ട് സന്തോഷ് ബാബു സൈന്യത്തിൽ സേവനത്തിൽ ഇരിക്കെ തന്നെ വാങ്ങിയ സൂര്യാപേട്ടിലെ കേസര എന്ന സ്ഥലത്തെ ഒരു കൃഷിഭൂമി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടം കൂടിയായിരുന്നു അത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. തെലങ്കാനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് തെലങ്കാനയുടെ അഭിമാനമായി മാറിയ കേണലിന്റെ മൃതദേഹം അവസാനമായി ഒരു നമുക്ക് കൂടി കാണുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് എത്തിയത്. സൂര്യാപേട്ടിൽ ഒന്നടങ്കം നിരവധി ആളുകൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ അടക്കം പങ്കെടുത്തിരുന്നു. കുടുംബാംഗങ്ങൾ അടക്കം വളരെ വികാര നിർഭരമായിട്ട് പ്രതികരിക്കുന്ന രംഗങ്ങളാണ് സൂര്യാപേട്ടിൽ ഇന്ന് കണ്ടത്. ഹവിൽദാർ പളനി, മധുര രാമനാഥപുരം സ്വദേശിയായിട്ടുള്ള ഹവിൽദാർ പളനിയുടെ മൃതദേഹവും മധുരയിൽ തന്നെയുള്ള കടയ്ക്കല്ലൂർ എന്ന സ്ഥലത്താണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. പളനി കഴിഞ്ഞ 22 വർഷമായിട്ട് സൈനിക ജീവിതത്തിലൂടെ സ്വരുക്കൂട്ടിയ പണം ഉപയോഗിച്ചുണ്ടാക്കിയ പുതിയ വീട്ടിൽ, രാമനാഥപുരത്തെ തന്റെ പുതിയ വീട്ടിൽ നിന്നും മൃതദേഹം അദ്ദേഹത്തിന്റെ ഈ കടയ്ക്കല്ലൂർ എന്ന സ്ഥലത്താണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. നാടൊട്ടുക്കും വിതുമ്പിക്കൊണ്ടാണ് ഹവിൽദാർ പളനിക്കും യാത്രയയപ്പ് നൽകിയത്. ഇത്തരത്തിൽ 20 സൈനികർക്കും അവരവരുടെ സംസ്ഥാനങ്ങളിൽ വീരോചിതമായിട്ടുള്ള ഒരു യാത്രയയപ്പാണ് അധികൃതർ നൽകിയത്. എല്ലായിടത്തും മുതിർന്ന സൈനികരുടെ മേൽനോട്ടത്തിലാണ് ചടങ്ങുകളെല്ലാം നടന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയിട്ടാണ് എല്ലാവർക്കും അവസാനമായിട്ട് അധികൃതർ അവരുടെ അന്ത്യാഞ്ജലി അർപ്പിച്ചത്. എല്ലാ മുഖ്യമന്ത്രിമാരും സമരിച്ച സൈനികരുടെ കുടുംബത്തിന് പൂർണ്ണമായി പിന്തുണ അറിയിച്ചു. സൈന്യവും അവർക്ക് പൂർണ്ണമായി പിന്തുണ അറിയിച്ചു. ഇനി അങ്ങോട്ടുള്ള കാലം മുഴുവൻ കുടുംബത്തിന് തുണയായി തങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിമാരും സൈന്യവും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും രാജ്യമെങ്ങും ബീഹാറിലും അതുപോലെ തന്നെ ഒഡീഷയിലും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലുമെല്ലാം ഇത്തരത്തിൽ സൈനികരുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത് വലിയ വേദനയോടുകൂടിയിട്ടാണ് രാജ്യം ഉറ്റുനോക്കിയത്. രാവിലെ 9:30 കൂടി ആരംഭിച്ച സംസ്കാര ചടങ്ങുകൾ ഉച്ചയോടുകൂടി അവസാനിച്ചു. 20 സൈനികർക്കും രാജ്യം വീരോചിതമായി തന്നെ യാത്രയയപ്പ് നൽകുകയും ചെയ്തു.